ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം പത്രവാർത്ത തയ്യാറാക്കുക എന്നതായിരുന്നു നമ്മുടെ ക്ലാസ്. ഏവർക്കും അത് മനസ്സിലായല്ലോ. നമുക്കിന്ന് പുതിയ പാഠം ആരംഭിക്കാം. യാത്ര പോകുവാൻ കൂട്ടുകാർക്ക് ഏവർക്കും ഇഷ്ടമല്ലേ? യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല അല്ലേ? വ്യത്യസ്തങ്ങളായ യാത്രകൾ നമുക്ക് ഒട്ടനവധി അനുഭവങ്ങളാണ് നൽകുന്നത്. ഓരോ യാത്രയിലും വേറിട്ട അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം ജീവിതകാലം മുഴുവൻ നമ്മോട് ചേർന്ന് നിൽക്കുന്നു അല്ലേ? ഈ യാത്ര പോകുന്നതിനെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും മലയാള സാഹിത്യത്തിൽ ഒരു വിഭാഗം തന്നെയുണ്ട്. എന്താണെന്നറിയുമോ കൂട്ടുകാർക്ക്? സഞ്ചാര സാഹിത്യം, ഡ്രൈവ യാത്രാ വിവരണം. നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരൻ അല്ലെങ്കിൽ യാത്രാ വിവരണം തയ്യാറാക്കിയ ഒരു പ്രശസ്തനാണ് എസ് കെ പൊറ്റക്കാട്. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവയെക്കുറിച്ചെല്ലാം വളരെ സാഹിത്യം നിറഞ്ഞ ഭാഷയിൽ വ്യക്തമാക്കി അദ്ദേഹം. എസ് കെ പൊറ്റക്കാടിനെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ പാഠഭാഗവും അത്തരമൊരു യാത്രയെ സംബന്ധിച്ച് തന്നെയാണ്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് സക്കറിയ. അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യാത്രാ അനുഭവമാണ് നമ്മുടെ ഇന്നത്തെ പാഠഭാഗം. പാഠപുസ്തകത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്നതാണ് പാഠത്തിൻ്റെ പേര്. നിങ്ങൾ പാഠപുസ്തകത്തിൽ അത് കണ്ടിരിക്കും. ലേഖകനായ സക്കറിയ ആഫ്രിക്കയിലേക്ക് യാത്ര പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ആ യാത്രയിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട കാര്യങ്ങൾ വളരെ മനോഹരമായി നമുക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. നമുക്കും ആഫ്രിക്കയിലേക്ക് ലേഖകനോടൊപ്പം സഞ്ചരിക്കാം. അതിനു മുൻപായി ലേഖകനെക്കുറിച്ച് അറിയണ്ടേ? സക്രിയയെ നമുക്ക് പരിചയപ്പെടാം. മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ പോൾ സക്കറിയ എന്ന സക്കറിയ കോട്ടയം ജില്ലയിലെ ഉരുളിക്കുന്നത്ത് 1945 ജൂൺ 5 ജനിച്ചു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സഞ്ചാര സാഹിത്യകാരൻ, ലേഖകൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഇംഗ്ലീഷ് പരിഭാഷകളടക്കം 30 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സക്കറിയയുടെ ചെറുകഥകൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരിടത്ത് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന കൃതിയിലേതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന നമ്മുടെ പാഠഭാഗം. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലറ്റ് അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വിധേയ. 1993 ഈ സിനിമ ഇറങ്ങിയത്. സലാം അമേരിക്ക, ഒരിടത്ത്, ആർക്കറിയാം, കണ്ണാടി കാൺമോളവും, എന്തുണ്ട് വിശേഷം പിലാത്തോസെ, ഇഷ്ടികയും ആശാരിയും എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി ഏതാണെന്നറിയുമോ? വർത്തമാന പുസ്തകം അഥവാ റോമായാത്ര. അതിൻ്റെ കർത്താവ് പാറേമാക്കാൽ തോമാക്കത്തനാരാണ്. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച സഞ്ചാര സാഹിത്യ കൃതിയാണ് ഊർസ്ലോം യാത്രാവിവരണം. അതിൻ്റെ രചയിതാവ് ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് ആണ്. സക്രിയയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി തന്നിരിക്കുന്ന നോട്ട്സ് എഴുതിയെടുക്കണം. യൂട്യൂബ് വീഡിയോയും നൽകുന്നുണ്ട്, അതും കാണണം. കൂടാതെ ടെസ്റ്റ് പേപ്പർ എഴുതുകയും വേണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗം വിശദീകരിക്കാം. ഏവർക്കും നന്ദി.